ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മുടെ MI 11T പ്രോഡക്റ്റ് ടിപ്സ് ട്രിക്സ് ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ജസ്റ്റ് ബേസിക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സ്കാനർ തന്നെ തുടങ്ങാം. സോ നോർമലി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ ഫിംഗർ പ്രിൻറ് സെറ്റപ്പ് ചെയ്താൽ ഇത് അൺലോക്ക് ആവുള്ളൂ. ബട്ട് ഇതിപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് ആക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ ടാപ്പ് ചെയ്യുകയാണ് ആണോ, ജസ്റ്റ് പ്രസ് ചെയ്യാണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആവും. സോ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സെറ്റിംഗ്സിൽ പോവാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാസ്വേഡ്സ് ആൻഡ് സെക്യൂരിറ്റി എടുക്കുക, അതിനകത്ത് ഫിംഗർ പ്രിൻറ് അൺലോക്ക് എടുക്കുക, നമ്മുടെ പിൻ അടിക്കുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻറ് റെക്കഗ്നേഷൻ മെത്തേഡ്, അത് ബൈ ഡിഫോൾട്ട് പ്രസ് ആയിരിക്കും കിടക്കുക, അത് മാറ്റി ടച്ച് ആക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് കൈ ഒന്ന് തൊട്ടാൽ മതി, നല്ല ഞെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ ഇതേപോലെ സംഭവമുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേസ് റെക്കഗ്നേഷൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇപ്പോൾ ഇത് ഫേസ് റെക്കഗ്നേഷൻ അൺലോക്ക് ആയാലും ഇത് ഹോം സ്ക്രീനിട്ട് വരില്ല, ജസ്റ്റ് ആ ലോക്ക് സ്ക്രീനിൽ തന്നെ നടക്കും. അപ്പോൾ അത് മാറി ഡയറക്റ്റ് എപ്പോഴാണ് ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ ചെല്ലാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഫേസ് അൺലോക്ക് എടുക്കുക സെറ്റിംഗ്സിനകത്ത്, അതിനകത്ത് സ്റ്റേ ഓൺ ലോക്ക് സ്ക്രീൻ ആഫ്റ്റർ അൺലോക്ക് എന്ന ഓപ്ഷൻ, അതങ്ങ് ടേൺ ഓഫ് ചെയ്ത് ഇടുക, എന്നിട്ട് ബാക്ക് പോവുക. ഇനി ജസ്റ്റ് ഞാൻ ലോക്ക് ചെയ്യുകയാണ്. ഉണ്ടോ, എപ്പോഴാണ് എൻ്റെ ഫേസ് റെക്കഗ്നൈസ് ആണ്, അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് നമ്മുടെ ഹോം സ്ക്രീനിട്ട് പോയിക്കോളും. ആണോ, എൻ്റെ ഫേസ് റെക്കഗ്നൈസ് മീൻസ് ഒന്ന് കാണിച്ചുതരാം. സ്കാനിങ് ആണ്, ഫേസ് റെക്കഗ്നൈസ് ആയി, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹോം സ്ക്രീനിൽ പോയി. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡീഷണൽ സെറ്റിംഗ്സിനകത്തുള്ളതാണ്, അതായത് നമ്മുടെ ജെസ്റ്റർ ഷോർട്ട് കട്ട്സ് തുടങ്ങാം. സോ സ്റ്റാർട്ട് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്, മീൻസ് നമ്മുടെ 3 ഫിംഗർ സ്വൈപ്പ്, നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതൊക്കെ എവിടെയാണ് അങ്ങനെ 3 ടേക്ക് സ്ക്രീൻഷോട്ട്, 3 ഫിംഗർ ഡൗൺ കൊടുക്കുന്ന സ്ക്രീൻഷോട്ട്. ഇനി അല്ല നിങ്ങളുടെ നോർ ബേസിക് ആണ് ജസ്റ്റ് വോളിയം ഡൗൺ പ്ലസ് പവർ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ പാർഷ്യൽ സ്ക്രീൻഷോട്ട്. സോ നമ്മുടെ പാർഷ്യൽ സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാൽ നമ്മൾ 3 ഫിംഗർ ജസ്റ്റ് അവിടെ പ്രസ് ചെയ്തിട്ട് സ്വൈപ്പ് ഡൗൺ ചെയ്യില്ല, ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആയി പോകും. ജസ്റ്റ് 3 ഫിംഗർ അവിടെ തന്നെ വെക്കുക, നമ്മൾ 3 ഫിംഗർ വെച്ചു, അപ്പോൾ ഒരു ജസ്റ്റർ കാണിക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഇത്രയും ഭാഗമാണ് വേണ്ടത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക, നമ്മൾ ഏത് ഭാഗമാണ് വേണ്ടത് കാണിക്കുക, എന്നിട്ട് ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത്രയും ഭാഗം മാത്രമായിട്ട് നമുക്ക് പാർഷ്യലായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ക്യാമറ ആണ്, അതായത് ഏറ്റവും ക്വിക്കായിട്ട് ക്യാമറ ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഡബിൾ പ്രസ് ദ പവർ ബട്ടൺ, അത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ പവർ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്താലും ഉണ്ടോ ഇൻസ്റ്റൻറ്റ് ക്യാമറ ഓപ്പൺ ആയി. സോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടൊരു കാര്യം ആക്സസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കിടക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാറ്റിയിട്ട് ഡബിൾ പ്രസ് ദ വോളിയം ഡൗൺ, സ്ക്രീൻ ലോക്ക് ചെയ്ത സമയത്ത് ഓഫ് ചെയ്തു, എന്നിട്ട് ഞാനിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോളിയം ഡൗൺ കീ ഡബിൾ സ്ക്രീൻ ലോക്ക് ചെയ്ത സമയത്ത്, ഇപ്പോൾ സ്ക്രീൻ ലോക്കായി കിടക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ വോളിയം ഡൗൺ കീ ഡബിൾ പ്രസ് ചെയ്യുവാണ്, ഉണ്ടോ അന്നേരവും ക്യാമറ ഇട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും അറ്റ് എ ടൈം നിങ്ങൾക്ക് രണ്ട് പേനെ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻഡിവിജ്വൽ. ബട്ട് ഐ ഡു റെക്കമെൻഡ് ഇതിനകത്ത് ഫസ്റ്റത്തേക്ക് കിടക്കുമായിരിക്കും ഓപ്ഷൻ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേൺ ഓൺ ദ ടോർച്ച്, അത് നമുക്ക് ഡബിൾ പ്രസ് പവർ ബട്ടൺ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ, ഏതെങ്കിലും ഓരെണ്ണ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് ലോഞ്ച് ക്യാമറ, അപ്പോൾ അതേ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുക എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ചോദിക്കും ഏതാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കും. അതായത് മീൻസ് ക്യാമറയാണോ വേണ്ടത് അതോ ടോർച്ചാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് ലോഞ്ച് ക്യാമറ നമ്മുടെ പവർ ബട്ടൺ പകരം വോളിയം അപ്പ് ഇടുക, എന്നിട്ട് നമ്മുടെ ടോർച്ച് പവർ ബട്ടൺ ഇടുക, അപ്പോൾ രണ്ടും വർക്ക് ചെയ്തോളൂ. അപ്പോൾ ഇതേ ഇപ്പോൾ എന്ത് സ്ക്രീൻ ഈ സമയത്ത് ഞാൻ നമ്മുടെ വോളിയം ഡൗൺ ഡബിൾ പ്രസ് ചെയ്യുവാണ്, ഉണ്ടോ ക്യാമറ ഓപ്പണായി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പവർ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുവാണ്, ടോർച്ച് ഓപ്പണായി, ഉണ്ടോ. ഓക്കെ, സോ നമുക്ക് രണ്ടും നമുക്ക് ഒറ്റ സമയം സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇനി നെക്സ്റ്റ് നമ്മുടെ ബാക്ക് ടാപ്പാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഓരോ ഫംഗ്ഷൻസ്. ഞാനിപ്പോൾ നമ്മുടെ ഡബിൾ ബാക്ക് ടാപ്പിന് ടേൺ ഓൺ ടോർച്ചും, ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ബാക്ക് ടാപ്പിന് ട്രേക്കേ സ്ക്രീൻഷോട്ടും വെച്ചു, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതേ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുക, ഉണ്ടോ സ്ക്രീൻഷോട്ട് എടുത്തു, ട്രിപ്പിൾ ബാക്ക് ടാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തു, ഇനി ഡബിൾ ബാക്ക് ടാപ്പ് ചെയ്യുവാണ്, ഉണ്ടോ ടോർച്ച് മാർക്ക് ചെയ്തു. ഓക്കെ, അത് നമുക്ക് നിങ്ങൾ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഞാൻ ഓഫ് ചെയ്യട്ടെ. ഓക്കെ, സോ ഇഷ്ടംപോലെ സെറ്റ് ചെയ്യും. ബട്ട് അത് എത്രത്തോളം കൺവീനിയൻ്റ് എന്ന് അറിയില്ല, നമുക്ക് ആ ഒരു യൂസ്ഡ് ടു അതിൻ്റെ ആ ഒരു ഫോഴ്സ് ഒക്കെ യൂസ് ടു ആയി കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സോ അതൊരു നൈസ് കൺവീനിയൻ ഫീച്ചറാണ്. ഇനി അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ദ ഫിംഗർ പ്രിൻ്റ്, ദാറ്റ് മീൻസ് ഈ സെൻസറിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. സോ സപ്പോസ് ഞാനിപ്പോൾ കാൽക്കുലേറ്റർ അസൈൻ ചെയ്തു, എൻ്റെ ഡബിൾ ടാപ്പ് ചെയ്യുവാണ്, ഉണ്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് കാൽക്കുലേറ്റർ ഓണായി. ഇപ്പം ജസ്റ്റ് ബാക്ക് അടിക്കട്ടെ, എൻ്റെ ഡബിൾ ടാപ്പ് ചെയ്യുവാണ്, ഉണ്ടോ. സോ ഭയങ്കര കൺവീനിയൻ്റ്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഏറ്റവും അടിപൊളിയായിട്ട് കൺവീനിയൻ ഫീച്ചേഴ്സ് മൊത്തം കിടക്കുന്ന നമ്മുടെ അഡീഷണൽ സെറ്റിംഗ്സിനകത്താണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്വിക്ക് ബോൾ, ക്വിക്ക് ബോൾ ഈ സോർട്ട് ഓഫ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസിസ്റ്റീവ് മെനു ഉണ്ടല്ലോ, നമ്മുടെ ഐഫോൺസിനൊക്കെ അസിസ്റ്റീവ് മെനുവിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് നമ്മുടെ ക്വിക്ക് ബോൾ. ദാറ്റ് മീൻസ് ചെറിയൊരു ബോൾ വരും ചെയ്യേണ്ടത്, ഉണ്ടോ ഉണ്ടോ. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം, അങ്ങനെ ഓരോന്നും അസൈൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട്സ് അസൈൻ ചെയ്യാം, ഉണ്ടോ. ബൈ ഡിഫോൾട്ട് ഇത്ര ഉണ്ട്. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് വേറെ കുറച്ച് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇനി എല്ലാം നിങ്ങൾക്ക് ആപ്സ് ആണ് വേണ്ടെങ്കിൽ ആപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഗെയിംസ് എല്ലാം ഒറ്റ ടാപ്പ്, ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാ ഗെയിംസും നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ടോ, ആപ്സ് കൊടുക്കുക, എന്നിട്ട് ഏതൊക്കെ ആപ്സ് ആണോ, ഇപ്പോൾ സപ്പോസ് നോട്ട്സ് വേണം,
എന്നിട്ട് മെനുവിന് പകരം വേറെ ആപ്പ് ക്രോം വേണം. അപ്പോൾ ഞാൻ തൊട്ട് വന്ന് നോക്കിയിട്ടോ, നോട്ട്സും ക്രോം, അതേപോലെ നിങ്ങൾ ഗെയിംസ് സെറ്റ് ചെയ്തിടാം, അതാണ് സെലക്ട് ഷോർട്ട് കട്ട്സ്. പിന്നെ അതേപോലെ നിങ്ങൾക്കത് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതിനകത്ത് കുറേ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കതിനകത്ത് വരുന്നുണ്ട്. എത്ര നേരം കാണിച്ചുകൊണ്ടിരിക്കണം, അതോ മൂന്ന് നേരം. ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ബോളായിട്ട് എടുക്കണം, എപ്പോഴും ഇങ്ങനെ ബോളായിട്ട് എടുക്കും. ബട്ട് ഇന്നാക്റ്റീവ് ആയ സമയത്ത് ചെറിയൊരു എഡ്ജ് ഫീഡായിട്ട് എടുക്കാൻ വേണ്ടി സ്റ്റിക് ടു എഡ്ജ് ആഫ്റ്റർ 3 seconds ഓഫ് ഇനാക്റ്റീവ്, അപ്പോൾ ചെറിയൊരു എഡ്ജ് പോലെ കിടന്നുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്ത് നേരെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസിയായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കണ്ടെന്ന് വരില്ല ഈ ചെറിയ സാധനം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ക്വിക്ക് ബോൾ ഫീച്ചർ വരുന്നത്. പിന്നെ നമ്മുടെ നോർമലി ഉള്ള ഫീച്ചേഴ്സാണ്, ഞാൻ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാനില്ല. അതിനകത്ത് ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ മെമ്മറി എക്സ്റ്റൻഷനാണ്. ഇപ്പം എൻ്റെ നമ്മുടെ 12/256 ആണ് ഇപ്പം എൻ്റെ വരുന്നത്. ഞാൻ സെറ്റിങ്സ് കാണിച്ചുതരാം. സോറി അബൌട്ട് ഫോൺ ആൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് Xiaomi 11T Pro ആണ് സെറ്റ് ഡിവൈസ്. അതിനകത്ത് നമ്മുടെ 256 GB വേരിയൻ്റ് ആണ്, ഓൾ സ്പെക്സ്. അതിനകത്ത് 12 GB റാമ് ആണ് നമുക്ക് വരുന്നത്. ഇനി അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ അഡീഷണൽ സെറ്റിങ്സിൽ പോവാം, മെമ്മറി എക്സ്റ്റൻഷനിൽ പോവാം. സോ 12+3 GB, അപ്പോൾ 15 GB റാം ആയിട്ട് നമുക്ക് നമ്മുടെ Xiaomi 11T Pro എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇത് നൈസ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതിനകത്ത് ഞാൻ ബാക്കി സ്കിപ്പ് ചെയ്യണം. 100 മോഡൊക്കെ ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, ദറ്റ് മീൻസ് ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെറിയൊരു ഉണ്ടോ, ഇതായിട്ട് മീൻസ് ചെറിയ വിൻഡോ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ 100 മോഡ് ജസ്റ്റ് ഇവിടെ നിങ്ങോട്ട് കാണിച്ച് നമുക്ക് 100 വേണ്ട, എവിടെ ഏത് ബ്ലാക്ക് ഏരിയ ടാപ്പ് ചെയ്താലും തിരിച്ച് മാറുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മുടെ അഡീഷണൽ സെറ്റിംഗ്സ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഗെയിം ടർബോ, അതായത് നമ്മുടെ 480 Hz ആണ് നമ്മുടെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. സോ മാക്സിമം ടച്ച് സാമ്പിളിംഗ് റേറ്റും അതിൻ്റെ ഒരു മാക്സിമം പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതിനകത്തായിട്ട് ഗെയിംസ് ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് കളിക്കുക. അപ്പോൾ മാക്സിമം നമ്മുടെ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. മീൻസ് നമ്മുടെ പെർഫോമൻസ് മോഡും കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒപ്റ്റിമൈസ് ടച്ച് കൺട്രോൾസ്, പിന്നെ ഹീറ്റിംഗ് ആവാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ അടിപൊളി ഫീച്ചേഴ്സും കസ്റ്റമൈസേഷനും വരുന്നുണ്ട്. സോ നിങ്ങൾ ഇതിനകത്ത് തന്നെയായിട്ട് ഗെയിം ടർബോ ഇട്ട് തന്നെ കളിക്കുക. പിന്നെ വീഡിയോ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ കളർ എൻഹാൻസ്മെൻറ്റ്സ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി 1:5 അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ അതിനകത്ത് വീഡിയോ ടൂൾ ബോക്സിനകത്ത് ഞാൻ മാനേജ് വീഡിയോ ഓപ്ഷൻ, ഏതൊക്കെ ആപ്പിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ ആഡ് കൊടുക്കുന്നത്. സോ ഞാൻ ഗാലറി കൊടുത്തു, യൂട്യൂബ് കൊടുത്തു, പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ എക്സെട്രകൾ കൊടുക്കുകയാണ്. ഇപ്പോൾ 3 apps ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഗാലറി പോയി, സോറി. സോ ഇതാണ് നമ്മുടെ വീഡിയോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ബാക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബാറ് കാണും, അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് തന്നെ 2K upscale എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ഇച്ചിരി വീഡിയോസ് ആണ് കുറച്ചും കൂടെ ഒരു റെസൊല്യൂഷൻ കുറച്ച് കൂട്ടാനുള്ള സാധനമാണ് അപ്സ്കെയിൽ എന്ന് പറയുന്ന സംഭവം. അതുകൂടാണ്ട് നമുക്ക് സ്റ്റൈൽ, ദാറ്റ് മീൻസ് ഓരോ വീഡിയോയുടെയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ കളർ കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അത് ഓപ്ഷൻ ഉണ്ട് ഒറിജിനലായിട്ടു. അതിന് മാത്രമല്ല ഇനി പിക്ചർ ഇൻ പിക്ചർ മോഡ്, അതേപോലെ തന്നെ ഈ എന്താ പറയുക, കുറച്ചും കൂടെ എൻഹാൻസ്ഡ് കളേഴ്സ് ചെയ്യാൻ വേണ്ടി, ദാറ്റ് മീൻസ് കുറച്ചും കൂടെ വൈബ്രൻറ്റ് കളേഴ്സ്, പിന്നെ കുറച്ചും കൂടെ വൈബ്രൻറ്റ് ആനിമേഷൻസ് കുറച്ചും അടിപൊളി, അങ്ങനെ കുറേ ഓപ്ഷൻസ് തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്ന സംഭവമാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണേൽ ഏതെങ്കിലും ആക്സസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ കുറച്ച് ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ആപ്സാണ് യൂസ് ചെയ്യുക, മേക്ക് ഷുവർ അത് നിങ്ങൾ അവിടെ പോയി വീഡിയോ ടൂൾ ബോക്സിൽ പോയി ആഡ് ചെയ്യണം, എന്നാലാണ് നമുക്ക് അവിടെ വരുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ വീഡിയോ ടൂൾ ബോക്സ്. ഇനി ഫ്ലോട്ടിംഗ് വിൻഡോസ് എന്ന് വെച്ചാൽ സോർട്ട് ഓഫ് നമുക്കിപ്പോൾ ജസ്റ്റ് ഇത് ഇപ്പോൾ ഇവിടെ ആപ്പ് എടുക്കുകയെന്ന് വെച്ചോ, അത് ഇങ്ങനെ നമ്മുടെ ആപ്പ് നമുക്കിവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഐക്കൺ കാണും, ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് വിൻഡോസ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇടാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇടാം, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ലൊക്കേഷൻസൊക്കെ മാറ്റിയിടാം. അതാണ് ഫ്ലോട്ടിംഗ് വിൻഡോസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ അതിനകത്ത് വേറൊരു കാര്യം പറയാം, നമ്മുടെ ഈ 3rd ഓപ്ഷൻ ഉണ്ട് ലോക്ക്, അതായത് നമ്മളിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ദാറ്റ് മീൻസ് ഇത് ക്ലോസ് ആയി പോകരുത്. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്ത് ഗാലറി ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ ലോക്ക് ചെയ്തു. എന്ന് വെച്ചാൽ ഈ ലോക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ എല്ലാ ആപ്സ് ഈ ഇൻ ബട്ടൺ ഞെക്കി എല്ലാ ആപ്സും ക്ലോസ് ചെയ്യണം, പക്ഷേ ഈ ലോക്ക് ഐക്കൺ കാണിച്ചിട്ട് മാത്രം ക്ലോസ് ആയി പോകും. ഞാൻ ഈ ക്ലോസ് കൊടുത്തു കേട്ടോ, പക്ഷേ ഗാലറി ഇപ്പോഴും എൻ്റെ മെമ്മറി കിടപ്പുണ്ടാവും. അങ്ങനെ ഇനി വേണമെങ്കിൽ നമ്മൾ തിരിച്ച് ഇവിടെ പോയിട്ട് പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുക, അൺലോക്ക് ആക്കുക, ഇനി എന്നിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലോസ് ആയി പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മുടെ അത് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേ അത് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് കിടക്കുക ജസ്റ്റ് 60Hz ആയിരിക്കും, അത് ഡയറക്റ്റ് 120Hz ആക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ ആ സ്മൂത്ത്നെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 120Hz പിന്നെ നിങ്ങൾക്ക് നല്ല ട്രിപ്പൊക്കെ പോകാൻ നല്ല ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ ജസ്റ്റ് 60 ഇട്ടേക്കും. പിന്നെ 5000mAh ബാറ്ററി ആണ്, സോ അങ്ങനത്തെ വലിയ ടെൻഷൻ വേണം. പിന്നെ 100 വാട്ട് ചാർജ് ഇങ്ങനെ പടപ്പെട്ടെങ്കിൽ ചാർജ് വായിക്കോളും, ജസ്റ്റ് 17 മിനിറ്റ് ഫുൾ ചാർജ് ആവും ഫോൺ. ഇനി അതുപോലെ തന്നെ വേറെ കാര്യമാണ് നമുക്ക് ഇതിനകത്ത് റീഡിംഗ് മോഡ് കിട്ടുന്നുണ്ട്, അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇത് ടേൺ ഓൺ ചെയ്യുക, അപ്പോൾ നമ്മുടെ ഐക്കിയുടെ അത്ര സ്ട്രെയിൻ വരത്തില്ല, അങ്ങനെ കാര്യമുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇനി ആൻറ്റി ഫ്ലിക്കർ മോഡ് ചെയ്തായിട്ട് ഫ്ലിക്കറിങ് അങ്ങനത്തെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആൻറ്റി ഫ്ലിക്കർ മോഡും ഇടുക, കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഇനി അതേപോലെ തന്നെ ഡാർക്ക് മോഡ് കിട്ടുന്നുണ്ട് നമുക്ക് കണ്ടോ, ഡാർക്ക് മോഡ് നോർമൽ നൈറ്റ് മോഡ്. സോ ആൻറ്റി ഫ്ലിക്കർ മോഡ് വരുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന കളർ സ്കീം,
അത് നിങ്ങൾ നോക്കി അറിയാം. ഇപ്പോൾ വിവിഡിൻ്റെ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾ നോക്കിയോ, ഇനി സാച്ചുറേറ്റഡ് പിന്നെ സ്റ്റാൻഡേർഡ് ആണുള്ളത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത് സാച്ചുറേറ്റഡ് ആണ്. നല്ല മീൻസ് കുറച്ചും കൂടെ, ദാറ്റ് മീൻസ് നമ്മൾ വിവിഡിനേക്കാളൊക്കെ വിവിഡാണ് ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കുക, ബട്ട് വിവിഡിനേക്കാളും കുറച്ചും കൂടെ കളേഴ്സ് മാക്സിമം എനിക്ക് ഫീൽ ചെയ്യുന്നത് സാച്ചുറേറ്റഡ് ആണ്. മാക്സിമം കളർ അക്രോസ് ചെയ്യണം നമുക്ക് ഈ സാച്ചുറേറ്റഡ് വരിക. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിരിക്കും നിങ്ങളുടെ ആ ഒരു കളറിൻ്റെ വിവിഡ്നെസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആൻഡ് കൺട്രോൾ സെൻറ്ററാണ്. ഓക്കെ, സോ അതിനകത്ത് നിങ്ങൾക്ക് മെയിൻ കാര്യം നമ്മുടെ നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ സാംസങ്ങിനൊക്കെ എഡ്ജ് ലൈറ്റിംഗ് വന്നത് മീൻസ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഒരു എഫക്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്കത് പല ടൈപ്പിൽ ഇടാം. എനിക്ക് ബൈ ഡിഫോൾട്ട് റിതം തന്നെ എനിക്ക് കുറച്ച് നല്ല, പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല എഫക്റ്റൊക്കെ വേണമെങ്കിൽ സ്റ്റാർ ലൈറ്റ് വെച്ച് ഇങ്ങനെ ഓരോ നോട്ടിഫിക്കേഷൻസ് കയറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബട്ട് റിതമാണ് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം എന്ന് പറഞ്ഞ രീതിയിൽ. പിന്നെ നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന സ്റ്റാറ്റസ് വരും. ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം അതിനകത്ത് ബാറ്ററി വിത്ത് പെർസെൻറ്റേജാണ് കാണിച്ചേക്കണം. ഇപ്പം നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് ബാറ്ററി ഇതിനകത്ത് ജസ്റ്റ് ബാറ്ററിയുടെ ഐക്കൺ മാത്രം മതി, ജസ്റ്റ് ഇവിടെ പോയിട്ട് ജസ്റ്റ് ബാറ്ററി ഐക്കൺ മാത്രം കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ബാറ്ററി ഐക്കൺ വേണം, പെർസെൻറ്റേജിൻ്റെ പുറത്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ രീതി കൊടുക്കുക. പിന്നെ അതേപോലെ നെക്സ്റ്റ് കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ എത്ര സ്പീഡിലാണ് ഡൗൺലോഡ് ചെയ്യണം, അപ്ലോഡിങ് എത്ര സ്പീഡിലാണ് കാണുക, അങ്ങനത്തെ കാര്യമാണ്. ഷോ കണക്ഷൻ സ്പീഡ് എന്ന ഓപ്ഷൻ കാണാം, അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ ഇപ്പോൾ ഡൗൺലോഡ് നടക്കുന്നുണ്ട്, അപ്ലോഡിങ് എത്ര സ്പീഡിലാണ്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റി ബൈ ഡിഫോൾട്ടായിട്ട് വിടുന്നു തന്നെ. ഓക്കെ, ഇനി നോച്ച്, ഹൈഡ് നോച്ച് ചെയ്യുന്നത് മീൻസ് എപ്പോഴും നോച്ച് കൂടെ കാണണോ അതോ വേണ്ടോ. ദാറ്റ് മീൻസ് ഹൈഡ് വിത്തൗട്ട് മൂവിങ് സ്റ്റാറ്റസ് ബാറിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് കാണിച്ചുതരാം, ഞാൻ ബാക്ക് പോവാണ്. ആണോ, ഇപ്പോൾ ആ സ്ഥലം ദാറ്റ് മീൻസ് ആ ഒരു ഫ്രണ്ട് ക്യാമറയുടെ സ്ഥലം പക്കയായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തു. മീൻസ് സ്റ്റാറ്റസ് ബാർ ആ ഒരു ബാറ്ററിയുടെ കാര്യങ്ങളും റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പക്കയായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ രീതി ചെയ്യും. ബട്ട് ഐ ഡിഫോൾട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ബൈ ഡിഫോൾട്ടായിട്ടുള്ളത് തന്നെയാണ് ആ പഞ്ച് ഹോൾ. വലിയ ഇറിറ്റേഷനാണ് പഞ്ച് ഹോൾ എന്നല്ല, നല്ല പഞ്ച് ഹോൾ തന്നെയാണ്. സോ അത് ഡോൺ ഹൈഡ് തന്നെ കൊടുക്കുക. ഇത് തന്നെ കുറച്ച് നല്ല ഉണ്ടോ, പക്ക ഒരു രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, സോ ഗൈസ് ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്സാണ്. സോ അതിനകത്ത് രണ്ട് മെയിൻ കാര്യങ്ങളാണ് നമ്മുടെ ഡുവൽ ആപ്പ്. അതായത് രണ്ട് ആപ്സ് യൂസ് ചെയ്യുന്നത് മീൻസ് രണ്ട് ഫേസ്ബുക്ക്, രണ്ട് വാട്സപ്പ് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡുവൽ ആപ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ലോക്കും ഉണ്ട്. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ജസ്റ്റ് ഒരു പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്പ് ലോക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് പാറ്റേൺ സെറ്റ് ചെയ്യുക, ആപ്പ് ലോക്ക് ഇടുക. ഏതൊക്കെ ആപ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊക്കെ ആപ്പ് ലോക്ക് ഇടുക വെച്ചാൽ അത് ആപ്സ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നോട്ട് നൗ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഗ്യാലറിയൊക്കെ യൂസ് ആപ്പ് ലോക്ക് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഇത്ര ആപ്സ്. ഇനി യൂസ് ഫേസ് ഡേറ്റ, ഫേസ് ഡേറ്റ വേണമെങ്കിൽ ഫേസ് ഡോം കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഓരോ ആപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഗ്യാലറി എടുത്തു ഉണ്ടോ, ഗ്യാലറി എടുത്തപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ പാറ്റേൺ വരയ്ക്കണം അല്ലെങ്കിൽ ഫേസ് കാണിക്കണം കേട്ടോ. ഉണ്ടോ, ഇനി അല്ല നമ്മുടെ ജസ്റ്റ് പാറ്റേൺ വരച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി അല്ല അതേപോലെ നമുക്ക് ഫേസ് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്താ പറയുക നമ്മുടെ പാറ്റേൺ വരയ്ക്കുക, ഫേസ് ഇടുക അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ആപ്പ് ലോക്ക് വരുന്നത്. സോ ഇനി നെക്സ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ആപ്പ് ലോക്ക് ഇത് കഴിഞ്ഞ പോലെ നമ്മുടെ ആപ്പ് എൻക്രിപ്റ്റ് ചെയ്യാനുള്ള സാധനം. അത് നമ്മൾ കിടക്കുന്ന വെച്ചാൽ പാസ്വേഡ്സ് ആൻഡ് സെക്യൂരിറ്റി അകത്ത്, സോറി ആ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഞാനിപ്പോൾ ഒരു പിൻ പാസ് ദാറ്റ് മീൻസ് പാറ്റേൺ സെറ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഇവിടെ പ്രൈവസി പ്രൊട്ടക്ഷൻ നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഫയൽസ് നോട്ട്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്തിടാം. എന്നിട്ട് ആ ലൊക്കേഷനിൽ പോയി നമുക്ക് എടുക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അത് ചിലർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ആണ്. നമുക്ക് ഇതിനകത്ത് സ്പീക്കേഴ്സ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോൾബി അറ്റ്മോസ് തന്നെയാണ് സ്പീക്കേഴ്സ്. പിന്നെ ഹാർമൺ കാർഡാണ് സൗണ്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സോ അതിനകത്ത് നമുക്ക് കുറേ സൗണ്ട് എഫക്ട്സ് നമ്മുടെ ഡോൾബി അറ്റ്മോസും കൂടെ ഓൺ ഓഫ്. അത് നമുക്ക് ബൈ ഡിഫോൾട്ടാണ് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ പറയുന്നത് ടേൺ ഓൺ ഓഫും ചെയ്യാം. ഓക്കെ, അവിടെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് ഹാപ്റ്റിക് മോട്ടർ, എക്സ് ആക്സസ് ലീനിയർ മോട്ടറാണ് വരിക. സോ നല്ല ഹാപ്റ്റിക് ഇമ്പ്രഷൻസ് നിങ്ങൾക്ക് മാക്സിമം ടൈം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹാപ്റ്റിക് മോട്ടറാണ് ഇതിന് വരെ കാണിച്ചുതരാം. ഉണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഓരോ ബാക്ക് വൈബ്രേഷൻ പ്രസ് ചെയ്യുമ്പോഴൊക്കെയാണ് നല്ലൊരു ഹാപ്റ്റിക് ഇമ്പ്രഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനാണ് നമുക്ക് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ കിടക്കുക. സോ ഈ സ്ക്രീനിൽ നമുക്ക് ജസ്റ്റ് സോർട്ട് ഓഫ് കസ്റ്റമൈസേഷൻ നോക്കാം. സോ ജസ്റ്റ് ഹോം സ്ക്രീനിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സോ അതിനകത്ത് ഏറ്റവും താഴെ നമ്മുടെ മോർ ഓപ്ഷൻ ഉണ്ട്, മോർ ആക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഡീഫോൾട്ട് ലോഞ്ചർ, നമുക്ക് സിസ്റ്റം ലോഞ്ചറാണ് കിടക്കണേ. അത് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തേർഡ് പാർട്ടി നമുക്ക് നോവ ലോഞ്ചർ അങ്ങനെ പല പല ലോഞ്ചായിട്ട് നമുക്ക് മാറ്റി ബൈ ഡിഫോൾട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ വരും. നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ വരുന്നത് വിത്ത് ആപ്പ് ഡ്രോയറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ രീതിയിൽ ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്സ് എല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് പണ്ടത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒറ്റ സ്ക്രീൻ തന്നെ ഇങ്ങനെ ജസ്റ്റ് പോയാൽ മതിയെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് എടുത്തിട്ട് സോറി വിത്ത് ക്ലാസിക് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ആപ്പ് ഡ്രോയർ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ജസ്റ്റ്
ഇത് മാത്രമല്ല അതെല്ലാ ആപ്സും ജസ്റ്റ് ആ ഒരു ലേഔട്ടിൽ തന്നെ വരും എക്സ്ട്രാ എക്സ്ട്രാ ആപ്പ് ബട്ട് എനിക്ക് പ്രിഫറബിൾ ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന വിത്ത് ആപ്പ് ഡ്രോർ ആണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് സോ ഞാൻ വിത്ത് ആപ്പ് ഡ്രോർ കൊടുത്തു ഇനി അതേപോലെ മൈനസ് വൺ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതായത് ജസ്റ്റ് ഇങ്ങോട്ട് ലെഫ്റ്റ് ഇട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ അറ്റത്തോടാണ് മൈനസ് വൺ സ്ക്രീൻ സോ ഇതിനകത്ത് കുറച്ച് ഇവർ തന്നെ കുറച്ച് ഓപ്ഷൻസ് തോന്നുന്നു ബട്ട് അതെനിക്ക് അത്ര യൂണീക്കായിട്ട് തോന്നില്ല മീൻസ് അടിപൊളിയായിട്ട് തോന്നില്ല അതും ജസ്റ്റ് നിങ്ങൾ മാറ്റിയിട്ട് പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുക സോറി സെറ്റിംഗ്സിൽ പോവുക മോർ എടുക്കുക അതിനകത്ത് നിങ്ങൾ മൈനസ് വൺ സ്ക്രീൻ ഗൂഗിൾ ഡിസ്കവർ ആക്കുക അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ലൈവ് ഫീഡൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ലൈവ് ഫീഡും കാര്യങ്ങളും സോ ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം എല്ലാവരും ഗൂഗിൾ സെർച്ചും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ അത് ഇടുകയാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ ഇപ്പോൾ വരുന്ന ബട്ടൺ നാവിഗേഷൻ ആപ്പ് കിടക്കണം അത് മാറ്റിയിട്ട് നമ്മുടെ ജെസ്റ്റർ നാവിഗേഷൻ ആക്കണമാണ് സോ സിസ്റ്റം നാവിഗേഷൻ കിടപ്പുണ്ട് അത് മാറ്റിയിട്ട് ജെസ്റ്റേഴ്സ് ആക്കുക സിമ്പിളാണ് ജെസ്റ്റേഴ്സ് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം ഒരു ഏറ്റവും താഴെയായിട്ടൊരു ചെറിയൊരു ബാർ ഉണ്ട് ഇനി അതും വേണ്ടെങ്കിൽ ജസ്റ്റ് ഫുൾ സ്ക്രീൻ ഇൻഡിക്കേറ്റർ ആക്കുക ഹൈഡ് ഫുൾ സ്ക്രീൻ ഇൻഡിക്കേറ്റർ കൊടുക്കുക നോ ഡൗ ഉണ്ടോ ഇപ്പോൾ ഫുൾ ഇമേഴ്സീവ് ഡിസ്പ്ലേ ഇനി ജസ്റ്റ് ഹോം പോണെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുക സോറി ഹോം പോയി ഇനി ബാക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ലെഫ്റ്റിൽ സ്വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റിൽ സ്വൈപ്പ് ചെയ്യുക കേട്ടോ റൈറ്റിൽ സ്വൈപ്പ് ചെയ്തു അല്ലെങ്കിൽ ലെഫ്റ്റിൽ സ്വൈപ്പ് ചെയ്തു ഹോം പോയി ഇനി അല്ല സോറി ബാക്ക് പോയി ഇനി ഹോം പോണെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുക ഇനി റീസൺസ് പോണെങ്കിൽ സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് നടുക്കൊണ്ട് നിർത്തുക കേട്ടോ ഇങ്ങനെല്ലാം കാണാൻ പറ്റുകയും ചെയ്യും ഓക്കെ സോ നൈസ് സംഭവമാണത് സോ ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം ഇതിൻ്റെ റീസൺസ് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ ഇങ്ങനെ കിടക്കണം ദാറ്റ് മീൻസ് നിങ്ങൾക്കിപ്പോൾ ഒരു ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം ഒറ്റ ലെയറിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന രീതിയിലാക്കണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇവിടെ തന്നെ പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുക ഹോം സെറ്റിങ്സ് എടുക്കുക മോറ് അറേഞ്ച് ഐറ്റംസ് ഇൻ റീസൺസ് ഇപ്പോൾ കിടക്കുന്നത് വെർട്ടിക്കലി മാറ്റിയിട്ട് ഹൊറിസോണ്ടലി ആക്കുക അപ്പോൾ നിങ്ങൾ റീസൺ നോക്കിയറിയാണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഏതായാലും നിങ്ങൾ കൺവീനിയൻറ്റ് പോലെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നോക്കിയറിയാം അത് 12 GB ആണെങ്കിൽ എത്ര GB യൂസ് ചെയ്തിട്ടുണ്ട് എത്ര GB ആണ് ഇനി ഫ്രീ ഉള്ളതെന്നും അറിയാൻ പറ്റുന്നില്ല സോ അത് അറിയണമെങ്കിൽ ജസ്റ്റ് സെയിം സ്ഥലത്ത് തന്നെ പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുക ഹോം സെറ്റിങ്സ് അത് ഏറ്റവും താഴെ ഷോ മെമ്മറി സെറ്റസ് ഉണ്ട് ഇനി നിങ്ങൾ നോക്കിയറിയാൻ പറ്റും റീസൻസി പോവാ സോറി 7.2 GB ഓഫ് 12 GB അവൈലബിൾ ഉണ്ടോ അങ്ങനെ കറക്റ്റ് അറിയാൻ പറ്റും പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ റീസൺസിൽ നോക്കിയറിയാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ റീസൺസിൽ തന്നെ നമുക്ക് ഈ ആപ്പിൻ്റെ ഉള്ളിലത്തെ കണ്ടൻറ്റ് വായിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് തന്നെ ആപ്സ് റെഡി സെറ്റിങ്സ് അങ്ങനെ വേണ്ടത് മീൻസ് കുറച്ചാണ് പ്രൈവസി കൺസേൺ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക അവിടെ തന്നെ ഹോം സെറ്റിങ്സ് എടുക്കുക അതിനകത്ത് ബ്ലർ ആപ്പ് റിവ്യൂസ് ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പം ഞാൻ സെറ്റിങ്സ് അല്ലേ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സെറ്റിങ്സ് മാത്രം ടേൺ ഓൺ ചെയ്യുകയാണ് സെറ്റിങ്സ് ടേൺ ഓൺ ചെയ്തു ഇനി നിങ്ങൾ സെറ്റിങ്സ് നോക്കുമ്പോൾ ഉണ്ടോ അതിനകത്തൊരു ഒരു ലോക്കിൻ്റെ പോലത്തെ ചിഹ്നം അതായത് മീൻസ് ആ സെറ്റിങ്സിൻ്റെ കണ്ടൻറ്റ് കാണാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രൈവസി ചെറിയൊരു പ്രൈവസി കൺസേൺ പോലത്തെ ഒരു ഫീച്ചറാണ് നമുക്ക് അവിടെ തന്നെ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെൽ വരിക സോ ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ചില ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഒട്ടും ഇതുവരെയും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ എന്തായാലും യൂസ് ചെയ്യാൻ ആവശ്യമില്ലാതെ അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ ഒരു ഏതാ മണോതര ഐക്കൺ പെന്നിൻ്റെ ഐക്കൺ കണ്ടോ അതിനകത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക അത് കണ്ടോ മൈനസ് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇപ്പോൾ ഞാൻ സ്കാനർ ഞാൻ യൂസ് ചെയ്യില്ല എം ഐ ഷെയർ ഞാൻ യൂസ് ചെയ്യില്ല കാസ്റ്റിംഗ് ഞാൻ യൂസ് ചെയ്യാറില്ല ഓക്കെ അത്രയും കാലം ഞാൻ യൂസ് ചെയ്യാറില്ല ബട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എം ഐ റിമോട്ട് യൂസ് ചെയ്യണം അതൊക്കെ തന്നെ ഇവിടെ പ്ലസ് കൊടുത്ത് ഇവിടെ ആഡ് ചെയ്തില്ല പിന്നെ പെർഫോമൻസ് ബൂസ്റ്റർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ ഇവിടുന്ന് പിന്നെ ബെഡ് ടൈം കൂടെ യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ ജസ്റ്റ് ആഡ് ഡൺ കൊടുക്കുക ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരും അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമറയ്ക്ക് അത് വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു OIS ഇല്ല അപ്പോൾ അതിന് പകരം നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റഡി വീഡിയോ അതായത് മീൻസ് EIS വെച്ച് മാക്സിമം സ്റ്റെബിലൈസേഷൻ ഉള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് സ്റ്റഡി വീഡിയോ അതാണ് നമുക്ക് വീഡിയോയിലെ ഓപ്ഷൻ പിന്നെ പ്രോ മോഡിനകത്ത് അപ്പാർച്ചർ IS വൈറ്റ് ബാലൻസ് പിന്നെ നമുക്ക് 108 MP മാക്സിമം മോഡിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ മോറിനകത്ത് നമുക്ക് 108 MP അൾട്രാ ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും മോഡാണ് 108 MP ബട്ട് അതിനകത്തൊരു വിവിഡ്നെസ് കുറവാണ് ദാറ്റ് മീൻസ് കളറിൻ്റെ അക്യുറസിയും കാര്യങ്ങളൊക്കെ അത്ര നോർമലായിരിക്കും കുറച്ച് നല്ലത് ബട്ട് 108 MP എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഡീറ്റെയിലിങ് കട്ട ഷാർപ്പായിരിക്കും എന്തോരം സൂം ചെയ്യാലും പൊട്ടില്ല വീഡിയോ അല്ല സോറി മീൻ ഫോട്ടോ പിന്നെ അതേപോലെ ഡുവൽ വീഡിയോ ഉണ്ട് ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ സെയിം ടൈം നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ ഡുവൽ വീഡിയോ പിന്നെ മൂവി എഫക്ട്സ് ഉണ്ട് കുറച്ച് അത് നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വരുള്ളൂ മൂവി എഫക്ട്സ് ഉണ്ട് പിന്നെ നമുക്ക് നോർമലായിട്ട് പോർട്രേറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഫോട്ടോയ്ക്കകത്താണ് നമുക്ക് ഇവിടെ കുറേ എഫക്ട്സ് കിട്ടുന്നുണ്ട് മീൻസ് ഇവിടെ നമുക്ക് ടിൽറ്റ് ടിൽ ഷിഫ്റ്റ് പ്രോ കളർ സൂപ്പർ മാക്രോ പിന്നെ നമുക്ക് അതിനകത്ത് മാക്രോ ഒരു 5 MP ടെലി മാക്രോ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മാക്രോ ഷോട്ട്സും പക്കയായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ സൂപ്പർ മാക്രോ മോഡ് വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നത് ഒരു 8 MP അൾട്രാവൈഡ് ക്യാമറ ആണ് കേട്ടോ നമ്മുടെ മാക്സിമം ഫീൽഡ് ഓഫ് 8 MP അൾട്രാവൈഡ് ക്യാമറ അങ്ങനത്തെ നമുക്ക് ജസ്റ്റ് 0.6X വരിക ഓക്കെ സോ ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ Mi 11T പ്രോഡക്ട് മെയിൻ ആയുള്ള ടിപ്സ് ട്രിക്സ് ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് വാക്കറോൺ വീഡിയോ സോ ഗൈസ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സൈനിങ് ഓഫ് ഇറ്റ്സ് ഫോൺ മാനിയ